ഹായ് ഹലോ ടേസ്റ്റി വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള മക്രോണിയാണ് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ ഇനി ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതവിടെ ചൂടായി വരട്ടെ വെള്ളം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ അരക്കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം പിന്നെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് പുരട്ടി വെക്കണം ഇത് നമുക്കവിടെ മാറ്റി വെക്കാം പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ മക്രോണി പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ടു തന്നെ വെട്ടി വെട്ടിത്തിളക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ മക്രോണി അരക്കിലോ മക്രോണി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അല്പം നേരം ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഒരുപാട് നേരം ഇട്ടിട്ട് കുഴഞ്ഞ രൂപത്തിൽ ചെയ്യരുത് ഒരു മുക്കാൽ ഭാഗം മാത്രം വെന്താൽ മാത്രം മതിയാവും നന്നായിട്ട് തന്നെ ഇളക്കിന് ശേഷം നന്നായിട്ട് തന്നെ വെട്ടി തിളക്കുന്നൊരു സമയമുണ്ടല്ലോ ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വെള്ളം ഊറ്റി കൊടുക്കണം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അതിനുശേഷം എന്താ മക്രോണിയൊക്കെ ഇവിടെ മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ നമ്മുടെ മക്രോണി പിന്നെ ഊറ്റി എടുക്കണം വെള്ളം ഊറ്റി കൊടുക്കണം നമ്മൾ നല്ല നോർമൽ വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് മേലെ കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോകണം നോർമൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അല്ലാതെ നമുക്ക് ഇത് ഇതുപോലെ തന്നെ വെച്ചാൽ നമുക്ക് ആ ചൂട് കാരണം വീണ്ടും വെന്ത് വെന്ത് പോവും അതുകൊണ്ടാണ് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് വെള്ളം ഊറാനായിട്ട് മാറ്റി വെക്കുക ഇനി നമുക്കൊരു ചീനച്ചട്ട അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക നമ്മളെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഒരുപാട് നേരം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതും ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം ചെയ്തെടുത്താൽ മതിയാവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ മാറ്റിയെടുക്കുകയാണ് ഇനി നാ ഒരു പാത്രം അടുപ്പില് വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടന്നെ ചൂടാക്കി എടുക്കുകയാണ് നമ്മൾ മക്രോണി തയ്യാറാക്കി എടുക്കണമല്ലോ നന്നായിട്ട് തന്നെ ചൂടാൻ ശേഷം ഞാൻ ചെമ്മീൻ പൊരിച്ചെടുത്ത ഓയിലുണ്ടല്ലോ അത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് എടുക്കുമ്പം പിന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എടുക്കണ്ട ഓയില് മറ്റ് വെളിച്ചെണ്ണയോ ഓയിലോ നമുക്ക് എടുക്കാം ഇത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനൊക്കെ ചെയ്യുമ്പം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് സവാള ഉള്ളി ഉണ്ടല്ലോ വലിയ ഉള്ളി ആ വലിയ ഉള്ളി ചെറുതായി കൊത്തിയിരിഞ്ഞതാണ് ഇതിലേക്ക് മൂന്നാല് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണ് എരിവ് ആവശ്യം അത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഉപ്പാണ് ഒരല്പ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാൻ ഇതിലേക്ക് ചിക്കൻ്റെ മേഗി ക്യൂബ് ഉണ്ടല്ലോ അത് ചേർക്കുന്നതാണ് അപ്പോൾ ഉപ്പ് കൂ കൂടിപ്പോവും നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ഒരുപാട് ഇട്ട് കൊടുക്കരുത് പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക നല്ലൊരു മണം വരുന്നത് വരെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം അതിനുശേഷം ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പിലൊക്കെ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു മണം കിട്ടും ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലൊരു ഒരു വലിയൊരു തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ ഞാൻ വലിയ തക്കാളി ആയതുകൊണ്ട് കൊണ്ട് ഒരെണ്ണം കേട്ടോ എടുത്തത് അതും കൂടി ഇട്ടതിനു ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് സോഫ്റ്റ് ആകുന്നത് വരെ തന്നെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഗരം മസാല പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണമുണ്ടാവും അതും കൂടി തീർച്ചയായും എല്ലാവരും ചേർത്ത് കൊടുക്കണം പിന്നെ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കളറിനോ എരിവിനോ അനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയം ഞാൻ തീ ചെറുതായി ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടല്ലോ ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കുക ഞാൻ ആദ്യം ഉപ്പ് ചേർത്തത് കൊണ്ട് ഒരെണ്ണം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ മസാലയൊക്കെ നന്നായിട്ടത് സെറ്റായി വരാൻ വേണ്ടിയും പിന്നെ നമ്മളെ മക്രോണിയെല്ലാം ഇട്ട് ചേർക്കുമ്പോൾ എല്ലാം ഒന്നിച്ചൊന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന അല്പം വെള്ളം ഒഴിച്ച് ഒരു ലൂസ് പരുവത്തിൽ പരുവത്തിലുണ്ടാകുമ്പോൾ നമ്മൾ മക്രോണിയൊക്കെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തും എത്തും അതാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത് പിന്നീട് ഞാൻ ഇതിലേക്ക് പിന്നെ മല്ലിയില ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടു തന്നെ ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാൻ മാത്രം മതിയാവും പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ ഊറ്റി മാറ്റി വെച്ച മക്രോണി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം നമ്മളെ മക്രോണി കണ്ടില്ലേ വേറിട്ട് കിട്ടിയത് അത് ഇത് നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുത്തത് കൊണ്ടാണ് പിന്നെ വെന്ത് പോയിട്ടില്ല നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മക്രോണി എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ ചേർത്തിളക്കി കൊടുക്കണം മസാല എല്ലായിടത്തും എടുത്തുന്ന വിധം തന്നെ ചേർത്തിളക്കി കൊടുക്കുക പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ഇപ്പം അരക്കിലോ മക്രോണിക്ക് അരക്കിലോ പിന്നെ ചെമ്മീനാണ് കേട്ടോ എടുത്തത് നമുക്ക് വേണമെങ്കിലും ഒരു കിലോ ഒക്കെ എടുക്കുക അത് നമ്മൾ ഇഷ്ടം അനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും അരക്കിലോ ചേർത്തതിനെ കൊണ്ട് ടേസ്റ്റൊന്നും കുറയില്ല ചെമ്മീനൊക്കെ നല്ല ടേസ്റ്റാണല്ലോ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചേർക്കുമ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കുക നന്നായിട്ട് ഞാൻ ഇവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കനു ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിയില വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുത്തതാണ് ഇനിയും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മക്രോണി ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനൊരു മക്രോണി മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ് സർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് മക്രോൺ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ